Hi dears, welcome back to my channel. I am Ilhan. Appo innathe video le kaanikkunnathu namukku veedinte agathu indoor le namukku vekkan pattuna shade living aayittulla korchu plants neyanu kaanikkunnathu. Appo ende veettil ennu paranjittundengil pagalokke nammal janel okke thornittal polum adhigam velichu onnum kadannu varatha roomukal aanullathu. Appo adagonde enne njan adhigam plants onnum veedinte agathu vechittilla. Sadharanayittu nammal indoor le vekkunna plants okke njan porathu muttathu shaded aayittulla area il aanu vechittullathu. Appo korchu plants maatrame njan veedinte agathu vechittu plants ഒക്കെയാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടേക്ക് നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെക്കണം കുറച്ച് പച്ചപ്പും ഹരിതാഭവും ഒക്കെ ആവശ്യമുണ്ട് ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് സാധാരണ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഡാർക്ക് ഏരിയയിൽ വെക്കാൻ പറ്റിയ ഒരു ഫസ്റ്റ് പ്ലാന്റ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് സിസി പ്ലാന്റ് ആണ് സിസി പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് സിസി പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മിക്കവരുടെയും വീടുകളിൽ ഇപ്പോൾ ഉള്ള ഒരു പ്ലാന്റും കൂടിയാണ് സിസി പ്ലാന്റ് ഇതിൻ്റെ ലീവ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഗ്ലേസിങ് ഒക്കെയാണ് ഇതിൻ്റെ ലീവ്സിനുള്ളത് ഈ പ്ലാന്റിൻ്റെ ഒരു കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം കെയർ വേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അധികം വെള്ളമൊന്നും നമ്മൾ ഒഴിക്കാൻ പാടില്ല ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് മൊത്തം നശിച്ചു പോകും കാരണം ഈ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിനടിയിലൊരു റൈസോം എന്ന് പറഞ്ഞിട്ടൊരു ബൾബുണ്ട് അപ്പോൾ ആ ബൾബിനകത്ത് റൈസോമിനകത്ത് ഇവർ വെള്ളമൊക്കെ കളക്ട് ചെയ്ത് വെക്കും അപ്പോൾ കുറേ നാളത്തേക്ക് ഇവർ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുറേ നാളത്തേക്ക് ഇവർക്ക് വെള്ളം ആ റൈസോമിൽ നിന്ന് കിട്ടും ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റൈസോമും അതുപോലെ വേരൊക്കെ ചീഞ്ഞിട്ട് ഇലകളൊക്കെ ഒരുമാതിരി യെല്ലോയിഷ് കളറിലേക്ക് ആയി വരും ഇതിപ്പോൾ ഇവിടെ എൻ്റെ ചെടിയിൽ ചെറിയതായിട്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറിയതായിട്ട് ഒരു പ്ലാന്റ് മാത്രം അങ്ങനെ യെല്ലോയിഷ് കളറിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ചെടി മൊത്തം ഇങ്ങനെ യെല്ലോ കളറാവും പിന്നെ അത് കരിഞ്ഞ് ഉണങ്ങിപ്പോവും ചെടി മൊത്തം നശിച്ചു പോവും അതുകൊണ്ട് ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒക്കെ വരെ നമുക്ക് വെള്ളം ഒഴിക്കാതെ ഇരിക്കാൻ പറ്റും ഈ പ്ലാന്റിന് പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് തുടച്ചൊന്ന് ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ടിഷ്യൂ ഒക്കെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഇലയുടെയൊക്കെ ഗ്ലേസിങ് ഒക്കെ നന്നായിട്ട് നിൽക്കും പിന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത് അതുപോലെ ടെൻഡർ ലീവ്സിനൊക്കെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു പാരറ്റ് ഗ്രീൻ കളറാണ് നല്ലൊരു തളിരിലയാണല്ലോ അങ്ങനത്തെ കളറൊക്കെ ഉള്ളത് നല്ലൊരു പ്ലാന്റാണ് ഇത് ഒത്തിരി ഇരുട്ടുള്ള ഒരു റൂമിലും നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അവിടെ ഈ പ്ലാന്റ് നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഡാർക്കായിട്ടുള്ള നിങ്ങളുടെ സ്പേസിനെ ഭംഗിയാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് സിസി പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് സ്നേക്ക് പ്ലാന്റാണ് അപ്പോൾ ഇതാണ് എൻ്റെ സ്നേക്ക് പ്ലാന്റ് ഈ പ്ലാന്റ് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ പുതിയതായിട്ട് പൊട്ടിമുളച്ച് ഈ പോട്ട് നിറഞ്ഞിപ്പോൾ തൈകളുണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇനി ഓരോ തൈകളായിട്ട് മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം മാറ്റി നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വേറെ വേറെ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ഈ സ്നേക്ക് പ്ലാന്റും ഇതേപോലെ തന്നെയാണ് ഞാൻ സിസി പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഒരു മാസത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഒരു പ്രശ്നവും ഇല്ലാണ്ട് വളരുന്ന ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ് അധികം വെള്ളം ഇതിന് ആവശ്യമില്ല ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് വെള്ളം അധികം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേടുവന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല ഒരു ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ് ഇപ്പോൾ സ്നേക്ക് പ്ലാന്റിൽ നമ്മൾ സാൻസേവേരിയ ഈ ഒരു വെറൈറ്റി ഈ ഒരു ഫ്ലവറൊക്കെ പോലെ ഇരിക്കുന്ന ഈ ഒരു വെറൈറ്റി നമുക്ക് വീടിൻ്റെ അകത്ത് ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കാൻ പറ്റുന്നൊരു നല്ലൊരു ബെസ്റ്റ് ചോയ്സ് പ്ലാന്റാണിത് നല്ലൊരു പ്ലാന്റാണിത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ രണ്ട് പ്ലാന്റാണുള്ളത് അപ്പോൾ ഇതും ഒരു സാൻസേവേരിയ പ്ലാന്റാണ് ഇതൊരു കുഞ്ഞു പ്ലാന്റാണ് ഈ പ്ലാന്റ് ഞാൻ നട്ടിട്ടുള്ളത് ക്ലേ ബോൾസിലാണ് ഞാൻ ഈ പ്ലാന്റ് നട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് പോട്ടി മിക്സ് ഇല്ലാതെ നമ്മൾ ക്ലേ ബോൾസിൽ മാത്രമാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്ലേ ബോൾസ് ഉപയോഗിച്ച് പോട്ടി മിക്സ് ഇല്ലാതെ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കിയേക്കാം കേട്ടോ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയേക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ക്ലേ ബോൾസിനകത്തോ അതല്ലെങ്കിൽ സോയിലോ അതല്ലെങ്കിൽ ഈ സാൻസേവേരിയൊക്കെ നമുക്ക് വെള്ളത്തിലും വളർത്താവുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ ഡാർക്കായിട്ടുള്ളൊരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സാൻസേവേരിയ പ്ലാന്റ്
അടുത്തതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് നമ്മുടെ ലക്കി ബാമ്പു ആണ്. എല്ലാവരുടെയും വീട്ടിലുള്ളൊരു പ്ലാന്റാണ്. നമ്മൾ മണ്ണിലും വെള്ളത്തിലും ഒക്കെ വളർത്താൻ വളരെ എളുപ്പമുള്ള പ്ലാന്റാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ എൻ്റെ ഒരു ലക്കി ബാമ്പു ആണിത്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് നല്ലൊരു ഡാർക്ക് ഏരിയയിൽ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഡാർക്ക് ഏരിയയിൽ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും, പക്ഷേ പ്ലാന്റ് വളരും. ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ബ്രൈറ്റ് ലൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ചുകൂടെ നന്നായിട്ട് വളരും. അപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക് ഏരിയയിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു പ്ലാന്റാണ് ലക്കി ബാമ്പു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണിത്. അടുത്ത പ്ലാന്റ് മണി പ്ലാന്റാണ് നമ്മുടെ പോത്തോസ്. ഇതിപ്പോൾ ഗോൾഡൻ പോത്തോസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഗോൾഡൻ പോത്തോസാണ് ഈ മണി പ്ലാന്റ്. നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും വെക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഡാർക്ക് ഏരിയയിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. എല്ലാവർക്കും അറിയാം, എല്ലാ മിക്കവരുടെയും തുടക്കം തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടാണ്. ഗാർഡനിങ്ങിൻ്റെ തുടക്കം തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടാണ്. എൻ്റെയും എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണ് മണി പ്ലാന്റ്. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു മണി പ്ലാന്റാണ്. അതേപോലെ ഇത് ഞാൻ വെള്ളത്തിൽ വളർത്തുന്ന ഒരു മണി പ്ലാന്റാണ്. എൻ്റെ മിക്ക വീഡിയോയിലും കാണാവുന്ന ഒരു മണി പ്ലാന്റാണ് ഇത്. ഗോൾഡൻ പോത്തോസാണ് ഇതും. അപ്പോൾ ഇത് വെള്ളത്തിൽ നന്നായിട്ട് വളരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ പോത്തോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഇത് എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഈ ഗോൾഡൻ പോത്തോസാണ്. പോത്തോസിൽ ഏറ്റവും കൂടുതൽ ഇരുട്ട് ഉള്ള റൂമിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഗോൾഡൻ പോത്തോസ് തന്നെയാണ്. അതേപോലെ ഈ ഇത് എൻ്റെ ഒരു ഇത് വേറൊരു പോത്തോസാണിത്. ഈ ഒരു പോട്ടിൻ്റെ അകത്ത് രണ്ട് പോത്തോസാണുള്ളത്. മാർബിൾ പോത്തോസും അതുപോലെ തന്നെ മഞ്ജുള പോത്തോസും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഈ ഒരു പോട്ടിലിരിക്കുന്നത്. അപ്പോൾ ഈ പോത്തോസും ഞാൻ വീടിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അധികം വെളിച്ചമൊന്നും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവർ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ഹാങ് ചെയ്തൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ ഇത് ഹാങ് ചെയ്ത് വന്നിട്ടില്ല ഇതുവരെ. ഹാങ് ചെയ്ത് അടുത്ത് തന്നെ വരുമെന്ന് വിചാരിക്കും. നല്ല ലഷായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ പോട്ടിനകത്ത് നിൽക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇരുട്ടുള്ള റൂമിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ഏരിയയിലൊക്കെ പോത്തോസിൽ ഗോൾഡൻ പോത്തോസൊക്കെയാണ് സാധാരണ എല്ലാവരും വെക്കാറുള്ളത്. പക്ഷേ ഒരു പരിധിവരെ മാർബിൾ പോത്തോസും അതുപോലെ തന്നെ മഞ്ജുള പോത്തോസും നിൽക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇവരെ പുറത്തെടുത്ത് വെക്കും കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ ഇവരെ എല്ലാവരെയും പുറത്തെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോത്തോസിൻ്റെ എല്ലാ വെറൈറ്റീസും തന്നെ അങ്ങനെ വെക്കാമെന്നാണ് തോന്നുന്നത്. പിന്നെ നല്ല ആ ഒരു വെരിഗേഷനൊക്കെ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ലൈറ്റൊക്കെ കിട്ടുന്ന ഏരിയയിൽ വെക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഇവർ ഇവിടെയും ഡാർക്ക് ഏരിയയിലും സർവൈവ് ചെയ്യും. അടുത്തൊരു പ്ലാന്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫിലോഡെൻഡ്രൻ ഫാമിലിയിൽപ്പെട്ട ഫിലോഡെൻഡ്രൻ ബേൾമാക്സ് ആണ്. എൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ് ഫിലോഡെൻഡ്രൻ ബേൾമാക്സ്. ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എൻ്റെ ഞാൻ അകത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല. ചെറിയൊരു പ്ലാന്റാണ്, ചെറിയൊരു കുട്ടിത്തൈയാണിത്. അപ്പോൾ ഇതൊരു കുട്ടിയാണ്. ഈ ഇവരിനി വലുതായി വരുമ്പോഴത്തേക്കും നല്ല ലഷായിട്ട് വളർന്നു വരും. അപ്പോൾ അങ്ങനെ നല്ല ലഷായിട്ട് ചട്ടി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇവരെ കാണാൻ നല്ല ഭംഗിയുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇതിന്. നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റും ഒരു ഡാർക്ക് ഏരിയയിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ എൻ്റെ പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്. അപ്പോൾ അത് നന്നായിട്ട് ഇതിലും കുറച്ചുകൂടെ നന്നായിട്ടാണ് വളർന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ പ്ലാന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവർ എന്നെ നന്നായിട്ട് ലഷായിട്ട് വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു ഡാർക്ക് ഏരിയയിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു പ്ലാന്റാണ് ഫിലോഡെൻഡ്രൻ ബേൾമാക്സ്. അടുത്ത പ്ലാന്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സിങ്കോണിയം ആരോഹെഡ് പ്ലാന്റാണ്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ നമ്മളെല്ലാവരും തന്നെ ഇൻഡോറിൽ വെക്കുന്ന ഒരു പ്ലാന്റാണ് സിങ്കോണിയം ആരോഹെഡിൻ്റെ. ഈ ഒരു ഗ്രീൻ ലീവ്സൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ലഷായിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്നൊരു പ്ലാന്റാണിത്. ഇത് ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണെന്നും കൂടെ പറയാം കേട്ടോ. നമ്മൾ ഒരു എന്താ പറയുക, ഒരു കമ്പ് സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, പി വി സി പൈപ്പിൽ കയറൊക്കെ ചുറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരിങ്ങനെ ക്ലൈംബ് ചെയ്ത് കയറി വരും. അതല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വരും. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് ഇവരുടെ വളർച്ച എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇവരിങ്ങനെ ചട്ടിയിൽ നിറഞ്ഞുണ്ടായി നിൽക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെ ചട്ടിയിൽ നിറഞ്ഞ് ലഷായിട്ട് നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഈ ഒരു പ്ലാന്റ് ഇതേപോലെ ഇങ്ങനെ നിറയെ ഈ ഒരു പോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത്.
കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പൊ ഈ പ്ലാന്റ് ഒരു ഡാർക്ക് ഏരിയയിലേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഏരിയയിൽ, ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ ഈ പ്ലാന്റ് ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ലീവ്സിൽ ഒരു വൈറ്റ് കളറ് കൂടുതലായിട്ടുണ്ടായി വരും. ആ ഗ്രീൻ മാറി ചെറിയൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് ഇത് മാറി വരും. അപ്പോൾ അങ്ങനെ ഇരുന്നാലും നല്ലതാണ്. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ നമുക്ക് രണ്ടും മൂന്ന് ടൈപ്പിലുള്ള ലീവ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സിങ്കോണിയം പ്ലാന്റ് നല്ലൊരു പ്ലാന്റാണ്, നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചട്ടിയിൽ മണ്ണിലാണ് വളർത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. നമ്മുടെ വാട്ടർ ഗ്രോയിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സിങ്കോണിയം വെള്ളത്തിൽ വളർത്തുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഈ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ്. അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത, അധികം കെയറിങ് ഒന്നും വേണ്ടാത്ത കുറച്ച് പ്ലാന്റ്സാണ് ഈ പ്ലാന്റ്സ്. പക്ഷേ നന്നായിട്ട് വളരുന്ന, നമ്മുടെ ഇൻഡോറിൽ നല്ല ഭംഗിയാക്കി തരുന്ന കുറച്ച് പ്ലാന്റ്സാണിത്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ വെള്ളത്തിലാവുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ള ആ ഒരു പരിപാടിയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് കൂടിയാണ് ഇവരെല്ലാവരും തന്നെ. ഇപ്പോൾ സീസി പ്ലാന്റ് ആണെങ്കിലും സ്നേക്ക് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സാണ്. അതുപോലെ മണി പ്ലാന്റും ലക്കി ബാമ്പും ഒക്കെ അങ്ങനെ തന്നെയാണ്. അധികം മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന സൂപ്പർ പ്ലാന്റ്സാണ് ഇവരെല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോ, പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഒറ്റ വീഡിയോ പോലെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.